നമസ്കാരം. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾക്ക് എപ്പോഴും ആശങ്കയാണ്. അവരുടെ ഭക്ഷണത്തിൽ തുടങ്ങി പഠനത്തിലും ശീലങ്ങളിലും വരെ അതുണ്ടാവും. രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനും ആരോഗ്യകരമായ ഭാവിക്കും നല്ല ജീവിതശൈലി ചെറുപ്പം മുതൽ വേണം. രക്ഷിതാക്കളെ അനുകരിക്കുന്നവരാണ് കുട്ടികൾ. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളാവണം കുട്ടികൾക്ക് മാതൃകയാവേണ്ടത്. പോഷക ഗുണങ്ങളുള്ള ഭക്ഷണം കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഒരേ ഭക്ഷണം തുടർച്ചയായി നൽകാതെ മാറി മാറി നൽകുന്നതാവും കുട്ടികൾക്കിഷ്ടം. ജങ്ക് ഫുഡാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വില്ലൻ. ജങ്ക് ഫുഡ് കുറച്ചുകൊണ്ടുള്ള ഭക്ഷണശീലങ്ങൾ തന്നെയാണ് എപ്പോഴും നല്ലത്. അമിതവണ്ണത്തിന് ഇടയാക്കുന്നതും അനാരോഗ്യകരവുമായ ഭക്ഷ്യവസ്തുക്കൾ മുതിർന്നവർ തന്നെ ഒഴിവാക്കുകയാണ് ആദ്യം വേണ്ടത്. ബിസ്ക്കറ്റ് ഉൾപ്പെടെ ബേക്കറി പലഹാരങ്ങൾ രുചി മൂലം കുട്ടികളെ ആകർഷിക്കും. എന്നാൽ ശരീരത്തിന് വലിയ ഗുണമൊന്നും കിട്ടാനില്ല. വല്ലപ്പോഴും മാത്രമേ ഇതൊക്കെ നൽകാവൂ. ബേക്കറി വസ്തുക്കൾ അമിതമായി കഴിച്ചാൽ വിശപ്പ് കേടും. അതിനാൽ മറ്റാഹാരം അവർ ഒഴിവാക്കുകയാണ് ചെയ്യുക. ഇതുമൂലം വിളർച്ചയുൾപ്പെടെയുള്ള അസുഖങ്ങളാണ് ഉണ്ടാകുക. ഇതുകൂടാതെ ചേർക്കുന്ന കൃത്രിമ നിറങ്ങളും പ്രിസർവേറ്റീവുകളും പാർശ്വഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും നിത്യേന കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അയൺ, കാൽസ്യം, നാരുകൾ, വിറ്റാമിൻ സി, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ തുടങ്ങിയവയുടെ കലവറയാണ് ഇലക്കറികൾ. പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും അടങ്ങിയ പോഷക ഗുണങ്ങൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും അനിവാര്യമാണ്. ഇടനേരങ്ങളിൽ ഒരു കപ്പ് പച്ചക്കറി സാലഡ് നൽകാം. വെള്ളരിക്ക, തക്കാളി, ക്യാരറ്റ് എന്നിവ നാരങ്ങ നീര് ചേർത്ത് നൽകാം. പേരക്ക, പപ്പായ, ചെറുപഴം തുടങ്ങിയവ ഏതെങ്കിലും പ്രഭാത ഭക്ഷണത്തിനൊപ്പം നൽകേണ്ടതുണ്ട്. ശർക്കര ചേർത്ത റാഗിയോ അടയോ എള്ളുണ്ട, നിലക്കടല, ഈത്തപ്പഴം തുടങ്ങിയവയും കുട്ടികൾക്ക് വൈകിട്ട് നൽകുന്നത് നല്ലതാണ്. ഒപ്പം ഒരു വയസ്സ് കഴിഞ്ഞാൽ മീൻ വേവിച്ച് നൽകണം. ഇതിൽ ധാരാളം പ്രോട്ടീനും ധാതുലവണങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. ഇറച്ചി നന്നായി വേവിച്ച് നൽകണം. മുട്ട അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കി വേണം നൽകാൻ. വളരുന്ന കുട്ടികളിൽ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് കാൽസ്യം അനിവാര്യമാണ്. ദിവസവും ഒരു ഗ്ലാസ് പാലെങ്കിലും നൽകേണ്ടതുണ്ട്. പാലിഷ്ടമല്ലാത്തവർക്ക് തൈര്, മോര്, നട്സിട്ട ഷേക്ക് തുടങ്ങിയ രൂപങ്ങളിലും ഇത് നൽകാവുന്നതാണ്. ഉച്ചഭക്ഷണത്തിൽ പയറുവർഗ്ഗങ്ങൾ തീർച്ചയായും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മുളപ്പിച്ച പയർ, സോയാബീൻ, കടല എന്നിവയാണ് നൽകേണ്ടത്. ഭക്ഷണത്തോടൊപ്പം തന്നെ 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം നിർബന്ധമായും കുടിപ്പിക്കണം. ദഹനശക്തിക്കും ത്വക്കിൻ്റെ ആരോഗ്യത്തിനും ഇത് നിർബന്ധമാണ്. കുട്ടികളിലെ വിശപ്പില്ലായ്മയാണ് രക്ഷിതാക്കളുടെ മറ്റൊരു പ്രധാന പരാതി. ശരീരമനങ്ങിയുള്ള കളികൾക്ക് കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. നീന്തൽ, നടത്തം, ഓട്ടം, സൈക്ലിംഗ്, സ്കിപ്പിംഗ്, ഡാൻസ് തുടങ്ങിയവ എല്ലാം നല്ല വ്യായാമശീലങ്ങളാണ്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.